സിമ്പിളായിട്ട് കാശ് കിട്ടുന്ന ഒരു കിട്ടിലൻ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം എങ്ങോട്ട് വേണോ വിഡ്രോ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ബാങ്കിലേക്ക് നമുക്ക് വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബിനി ഫ്രം ക്യാമ്പസ് സ്റ്റുഡൻസ്. ഇന്നത്തെ ഒരു ദിവസം ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്, ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഇൻസ്റ്റൻ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം, പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ബാങ്ക്, പിന്നെ നമുക്ക് ആമസോൺ പേ എങ്ങോട്ട് വേണം വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പോകണം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കാം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. ലൈവായിട്ട് എൻ ചെയ്ത്, ലൈവായിട്ട് വിഡ്രോ ചെയ്ത് വിത്ത് പേയ്മെൻറ്റ് പ്രൂഫ് കാര്യം കാണിച്ചിരുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യുക. ഹേ ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഈ നേരത്തെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചെറിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റ്സ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആ ഒരു ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ നേരെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്നു. ഇവിടെ നമുക്ക് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു APK ഫയൽ വരുന്നതായിരിക്കും. ആ ഒരു APK ഫയൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് 100% ലീഗൽ ആൻഡ് സെക്യൂർ കാര്യങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട്. പിന്നെ വേറെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് വിഡ്രോ കാര്യം ചെയ്യാൻ പറ്റും. ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എങ്ങോട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. ഡയറക്റ്റായിട്ട് കസ്റ്റമർ കെയർ സപ്പോർട്സ് കാര്യങ്ങൾ 24x7 കസ്റ്റമർ സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് അവൈലബിളും ആണ്. സോ നമുക്ക് നേരെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. സോ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക കാര്യങ്ങളും ചെയ്തു. ഇതിവിടെ നമുക്ക് യൂണിവിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. സോ നമുക്ക് ഈ ഒരു യൂണിവിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേയധികം ഡൗട്ട്സ് കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഒരു ഡൗട്ട്സ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം, നമ്മൾ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാം. സോ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് 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 കാര്യം കൊടുത്തു പോയതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫുൾ നെയിം, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇൻവൈറ്റ് കോഡ് കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ടിക്ക് കാര്യം കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു OTP കാര്യം വരുന്നതായിരിക്കും. നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. വെരിഫൈ OTP എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ജോയിൻ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് കുറച്ചധികം കാര്യങ്ങൾ, നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെയുണ്ട്. ആ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതവിടെ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതവിടെ നമുക്ക് Unibet 11 ടൂർണമെൻറ്റിൻ്റെ സെക്ഷനിൽ ഇതവിടെ നമുക്ക് വ്യൂ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അവിടെ നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതങ്ങ് പിടിച്ച് ക്ലിക്ക് ചെയ്യാം. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു APK ഫയൽ വീണ്ടും ഡൗൺലോഡ് എനിവേ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഇതായത് നമുക്ക് യൂണിബിറ്റ് ഗെയിംസ് കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ലുഡോ ഗെയിംസ് കാര്യം നമുക്ക് ഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്യുവാണ്. സോ യൂണിബിറ്റിൻ്റെ ലുഡോ ഗെയിംസ് കാര്യം നമുക്ക് അവൈലബിൾ ആണ്. ലുഡോ യൂണിബിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാര്യം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് നമുക്ക് ആപ്ലിക്കേഷനിൽ കിട്ടും. ഇനി നമുക്ക് വ്യൂ ഓൾ കാര്യം കൊടുക്കുമ്പോൾ ടൂർണമെൻറ്റ്സിൻ്റെ സെക്ഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്കിവിടെ വരുന്നത്. സോ ഈ ഒരു ടൂർണമെൻറ്റ്സിൻ്റെ സെക്ഷൻ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമുക്ക് ഒരുപാട് പുതിയ ടൂർണമെൻറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് ടൂർണമെൻറ്റ്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഫ്രീ ടൂർണമെൻറ്റ്സ് ഡെയിലി നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ടൂർണമെൻറ്റ്സ് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഗെയിം കാര്യം കളിച്ചുകൊണ്ട് ഏർണിങ്സ് കാര്യം കിട്ടുന്നതായിരിക്കും. സോ ജസ്റ്റ് നമുക്ക് ഫ്രീ കാര്യങ്ങളും ജസ്റ്റ് ജോയിൻ കാര്യങ്ങളും ചെയ്തിട്ടാൽ മതി. അതിൽ എത്ര പേയ്മെൻറ്റ് കാര്യം കിട്ടുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഏകദേശം 1024 സ്പോട്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഇത്രയും സ്പോട്ട് നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് നമുക്ക് ജോയിൻ കാര്യങ്ങളും ചെയ്യാം.
അപ്പോൾ ജോയിൻ കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്തേക്ക് ജോയിൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, ഇനി നമുക്ക് ഗെയിം കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അതിൽ കിട്ടുന്ന പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് വിഡ്രോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അത് ഡയറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. സോ ആ ഒരു എമൗണ്ട് വെച്ച് നമുക്ക് വീണ്ടും ഗെയിം കാര്യങ്ങൾ കളിക്കാൻ പറ്റും. അപ്പോൾ അപ്കമിങ് ടൂർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഓൾറെഡി നമുക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഇവിടെ നമ്മൾ നോക്കുക, അതവിടെ നമുക്ക് ഫസ്റ്റ് പ്രൈസിന് 120 രൂപ, സെക്കൻഡ് പ്രൈസിന് 80 രൂപ, തേർഡ് ഫോർത്തിന് 30 രൂപ, 5 മുതൽ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാച്ചസും ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ നമുക്ക് 17 മുതൽ 32 വരെ 5 രൂപ നമുക്ക് മിനിമം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ടൂർണമെൻറ്റ്സ് കാര്യങ്ങൾ മാത്രമല്ല, നമുക്കല്ലാതെ നമുക്ക് വിൻ വർക്ക്, ഗെയിം റാങ്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് നമുക്ക് ചലഞ്ചസ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. സോ ചലഞ്ചസ് കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. സോ ഞാനൊരു ചലഞ്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അതവിടെ നമ്മൾ നോക്കുക, ഓൾറെഡി നമുക്ക് ഒരുപാട് പേര് ചലഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ഗെയിം കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ചലഞ്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒപ്പോണൻസിനെ വെല്ലുവിളിക്കാം, അവർ കളിക്കാൻ വരും, അപ്പോൾ നമുക്ക് കളി ജയിക്കുവാണെങ്കിൽ നമുക്ക് കാശ് കാര്യം നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് ഏത് തരം തീമാണ് വേണ്ടതെന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഏത് തീമാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു തീം എന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ഡിഫോൾട്ട് തീം തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സോ അതാണ് എനിക്ക് കൂടുതലായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതവിടെ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ ജയിച്ച ചലഞ്ചസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് മുകളിലുണ്ടാവും. സോ അങ്ങനെ നമുക്ക് നമ്മൾ വിൻ ചെയ്ത ചലഞ്ചസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടോപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ചലഞ്ചസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ആഡ് ചെയ്യാം. സോ പേയ്മെൻറ്റ് ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ചലഞ്ചസിലേക്ക് പോവുക, അല്ലാത്ത ഒരു നോർമൽ ടൂർണമെൻറ്റ്സ് കാര്യം കളിച്ചുകൊണ്ട് തന്നെ ഏണിങ്സ് കാര്യം നേടിയെടുക്കുക. അപ്പോൾ ടൂർണമെൻറ്റ്സിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യണം, അതായത് ചലഞ്ചസിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഫസ്റ്റ് നമുക്കിതിലേക്ക് പേയ്മെൻറ്റ് എങ്ങനെ ആഡ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇവിടെ നമുക്ക് ലുഡോ യൂണിബിറ്റും ലുഡോ യൂണിബിറ്റ് ക്ലാസിക്, ലുഡോ യൂണിബിറ്റ് ക്വിക്ക്, ലുഡോ കിങ് ഈ ഫസ്റ്റത്തെ ആ ഒരു യൂണിബിറ്റിൻ്റെ 3 ഓപ്ഷൻസ് നമുക്കിതിൽ തന്നെ ഡയറക്റ്റായിട്ട് കളിക്കാൻ പറ്റും. ലുഡോ കിങ് ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഡൗൺലോഡ് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമുക്ക് കോയിൻസ് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ, എത്ര കോയിൻ വെച്ചാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ആഡ് ചലഞ്ച് കാര്യം കൊടുത്തപ്പോൾ ഇൻസഫിഷ്യൻ്റ് കോയിൻ ആണ്, ഞാൻ ഇതുവരെ കോയിൻസ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടില്ല, അതായത് കാശ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ക്യാഷ് കാര്യങ്ങൾ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സ്വന്തം റിസ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ട്രൈ കാര്യങ്ങളും ചെയ്താൽ മതി. അപ്പോൾ വാലറ്റിൽ പോയി ആഡ് കോയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്കിതിനകത്തേക്ക് എത്ര രൂപ വേണം നമുക്ക് ആഡ് ചെയ്യാം. ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം, ഡയറക്റ്റായിട്ട് ബാങ്ക് ഏത് വേണം നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഫോൺ പേ കാര്യങ്ങളും വെച്ചാണ് ഞാനിപ്പോൾ പേയ്മെൻറ്റ് കാര്യം ആഡ് ചെയ്യുന്നത്. ഒരു 50 രൂപ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇതവിടെ നമുക്ക് ഫോൺ പേ കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ഒരു ഫോൺ പേ കാര്യം ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് കാര്യം ഇവിടെ നമുക്ക് 50 രൂപ നമ്മൾ പേയ്മെൻറ്റ് കാര്യം ആഡ് ചെയ്തു. 52 രൂപ ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് ബാക്കിലേക്ക് വന്ന് ഒരു ചലഞ്ച് നമുക്ക് തന്നെ അങ്ങ് ക്രിയേറ്റ് ചെയ്യാം. സോ ചലഞ്ച് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഗെയിം ഒപ്പോണൻറ്റിനെ വെല്ലുവിളിക്കാം. അപ്പോൾ അവർ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗെയിമിൽ ഏതാണോ അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് 50 രൂപയുടെ ചലഞ്ചാണ് ലുഡോ യൂണിബിറ്റി ക്വിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. സോ പ്ലേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഏത് കളർ വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ഒപ്പോണൻറ്റ് കാര്യങ്ങളും ചെയ്തു. ഇവിടെ നമുക്ക് വെയിറ്റിംഗ് കാര്യങ്ങളും ചെയ്യുന്നു. ഒപ്പോണൻറ്റ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഗെയിം കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലുഡോ എങ്ങനെ കളിക്കണമെന്ന് ഒരുപാട് വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ആ ഒരു ട്രിക്ക് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോർമൽ ലുഡോ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് കളിച്ചുകൊണ്ട് കാശ് കാര്യം ഏൺ ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം നല്ല ഇവിടെ നമുക്ക് എമൗണ്ട് കാര്യത്തിൽ ഇവിടെ നമ്മൾ നേടിയെടുക്കാൻ പോവുകയാണ്. ഇതവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പോയിൻസ്, ഇതവിടെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. 50 രൂപ കൊടുത്ത് 90 രൂപ കിട്ടുന്ന പോയിൻസ് കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 50 രൂപ കൊടുത്ത് 90 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് വിഡ്രോ കാര്യം ചെയ്യാം. അപ്പോൾ വിഡ്രോ കാര്യം ചെയ്യുന്നതിന് മുമ്പ് പുതിയ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു ആപ്ലിക്കേഷന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതവിടെ നമുക്ക് സിംഗിളായിട്ട് മാത്രമല്ല ഗെയിം കാര്യങ്ങൾ നമുക്ക് കളിക്കാൻ പറ്റും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഒരു പുതിയൊരു അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂൾ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് 49 രൂപ വെച്ചുള്ള ഗെയിംസ് നമുക്ക് വരുന്നുണ്ട്. 49 മാറി നമുക്കിപ്പോൾ 1 രൂപ വെച്ചുള്ള ഗെയിംസാണ്. അതവിടെ നമുക്ക് ഗ്യാരൻറ്റീഡ്. പിന്നെ നമുക്ക് വേറെയും ഓപ്ഷൻസ് ഫ്ലെക്സിബിൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. സോ ഏത് ഗെയിം വേണം നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. ആ ഒരു ഗെയിം കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാശ് കാര്യം നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതിനകത്തേക്ക് 1 രൂപ കാര്യം കൊടുത്ത് കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് 49 രൂപ കൊടുത്തുള്ളൂ. ഇതിലൊക്കെ വിന്നിങ് പ്രൈസ് പൂളിൽ നമുക്ക് വിന്നിങ് പ്രൈസസ് നോക്കാം. 700, 300, 120, 60, 25 ഇങ്ങനെയുള്ള എമൗണ്ട് കാര്യം നമുക്ക് അവൈലബിൾ ആണ്. 100 റുപ്പീസ് കാര്യങ്ങൾ വരുന്ന ഗെയിമും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്.
നമുക്ക് വിന്നിങ് പെർസെൻറ്റേജും എത്ര രൂപ കിട്ടുമെന്നും ഫസ്റ്റ് പ്രൈസിന് എത്ര രൂപ കിട്ടുമെന്നും എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 രൂപയാണെങ്കിൽ 20 രൂപ നമുക്ക് കിട്ടും, സെക്കൻഡിന് 4 രൂപ കിട്ടും, 2 രൂപ കിട്ടും, 1 രൂപ കിട്ടും. സോ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഓൾമോസ്റ്റ് നമുക്ക് തന്നെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൂള് ഓപ്ഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് ട്രൈ കാര്യങ്ങൾ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഞാനൊരു ഗെയിം നിങ്ങൾക്ക് ഇപ്പോൾ കളിച്ച് കാണിച്ചു തരാം, ആ ഒരു ഗെയിം നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പോയിൻറ്സും നമുക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് നമുക്ക് 52 പോയിൻറ്റ്സ് കിട്ടും. അതിനുശേഷം നമ്മൾ ഓരോ പോയിൻറ്റ്സ് നീക്കും തോറും 6 പോയിൻറ്റ്സ്, പിന്നെ നമുക്ക് 7 പോയിൻറ്റ്സ് ഒപ്പോണൻറ്റിനെ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഓപ്ഷൻസ്, ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നോക്കി വയ്ക്കാം. അപ്പോൾ അത് മാത്രമല്ല, നമുക്കൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 52 പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടേൺസ് എത്രയുണ്ട്, 17 ആണ് നമുക്കിനി ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് ഇതേവിടെ നമുക്ക് സ്റ്റാർട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന ബാക്കി എത്ര ടേൺസ് ബാക്കിയുണ്ടെന്നത് ഇവിടെ നമുക്ക് ടോപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഓരോ ടേൺസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അവരെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പോയിൻറ്റ്സ് കാര്യം കിട്ടും. അപ്പോൾ നമ്മളാണോ ആരാണോ ജയിക്കുന്നത് അവർക്കായിരിക്കും എന്ത് ചെയ്യുക, ഇതിൽ നിന്നും വിന്നിങ് പ്രൈസ് കാര്യം കിട്ടുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ നോക്കുക, 283 പോയിൻറ്റ്സ് എനിക്ക് കിട്ടി, ഒപ്പോണൻറ്റിന് 108 പോയിൻറ്റ്സേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഗെയിം എന്ത് ചെയ്തു, നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു പൂളിൽ നമ്മൾ സിമ്പിളായിട്ട് ജയിച്ചിട്ടുണ്ട്. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഈ ഒരു ഗെയിമിൽ അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് കാര്യം കിട്ടുന്നുണ്ട്. വിന്നിങ് പ്രൈസ് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അവിടെ നിന്ന് 50, 20, 10 rupees, അപ്പോൾ നമുക്ക് 5, 4, 2 ഇങ്ങനെയുള്ള വിന്നിങ് പ്രൈസസ് എന്ത് ചെയ്യുക, നമുക്കിത് നിന്നും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വിന്നിങ് പ്രൈസസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് വരണമെങ്കിൽ ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു പൂളിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിവിടെ നമുക്ക് 90 രൂപയാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 90 രൂപ നമുക്ക് ഡയറക്റ്റായിട്ട് ബാങ്കിലേക്കോ അല്ലെങ്കിൽ UPIയിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് നമ്പർ, കൺഫേം അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, പിന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ആഡ് ചെയ്ത് ജസ്റ്റ് നമ്മൾ സബ്മിറ്റ് കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിലേക്ക് വിഡ്രോ ചെയ്യാം. ഡയറക്റ്റായിട്ട് ബാങ്കിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് UPI ID കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ കാര്യം ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ UPI ID കാര്യങ്ങളാണ് ഞാൻ ആഡ് ചെയ്തത്. സോ UPI ID കാര്യങ്ങൾ ആഡ് ചെയ്തു, സബ്മിറ്റ് കാര്യം കൊടുത്താൽ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് കാര്യം വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ 90 രൂപ അവൈലബിൾ ആണ്. സോ ഞാൻ എന്ത് ചെയ്തു, 90 രൂപ ഞാൻ വിഡ്രോ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. OTP കാര്യങ്ങൾ വരുന്നുണ്ട്, അതായത് UPI ID കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ OTP കാര്യങ്ങൾ വരും. ആ ഒരു OTP കാര്യം കറക്റ്റായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം ആ ഒരു UPI ID യിലേക്ക് നമുക്ക് വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് 90 രൂപ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ഡയറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് കാര്യം നമുക്ക് വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് കാര്യം പോകുന്നുണ്ട്, 90 രൂപയാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴാണ് വിഡ്രോ ചെയ്യുന്നത്, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മെസ്സേജ് കാര്യം വരുന്നതായിരിക്കും. 8:46 നമ്മൾ വിഡ്രോ കാര്യം കൊടുത്തതാണ്. സോ ഉടനെ തന്നെ നമ്മൾ എപ്പോഴാണ് വിഡ്രോ ചെയ്യുന്നത്, ആ ഒരു സമയത്ത് തന്നെ നമുക്ക് പേയ്മെൻറ്റ് കാര്യം കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതെവിടെ നമുക്ക് ഡയറക്റ്റായിട്ട്, അതിനു മുമ്പ് ഞാനൊരു 2-3 കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഇതെവിടെ നമുക്ക് വേറെ ഒന്നുമല്ല, ഇതെവിടെ നമുക്ക് 24/7 സപ്പോർട്ട് കാര്യങ്ങളും ഉണ്ട്. ഡെപ്പോസിറ്റ് ഇഷ്യൂ, ഗെയിം ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വാട്സാപ്പിലേക്ക് തന്നെ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് നമുക്ക് റിപ്ലൈ കാര്യം കിട്ടുന്നതായിരിക്കും. email ID കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സെൻഡ് ഫീഡ്ബാക്ക് കാര്യങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ, ഓപ്ഷൻസ് കാര്യങ്ങൾ, നമുക്ക് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇവിടെ നമുക്ക് UniBit 11 എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങളും ഉണ്ട്. സോ UniBit 11 എന്ന് പറഞ്ഞാൽ നമുക്ക് Dream11 പോലുള്ള ആപ്ലിക്കേഷനാണ്. സോ ഇത് പുതിയ ഒരു ഇതായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഗെയിം കാര്യം സ്റ്റാർട്ട് ചെയ്യാം, കൂടുതലായിട്ട് എമൗണ്ട് കാര്യം നമുക്ക് കിട്ടും. സോ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യം നമുക്ക് വരുന്നുണ്ട്. സോ ഇതുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ കളിക്കണമെന്ന് ഒരിക്കലും പറയത്തില്ല. സോ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങളത് യൂസ് ചെയ്യുക. സോ നമ്മൾ നേരത്തെ വിഡ്രോ ചെയ്തു, ഒരു 90 രൂപ നമ്മൾ വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്ത ഉടനെ തന്നെ ഇവിടെ നമുക്ക് 9:12 ഇവിടെ നമുക്ക് 8:48 തന്നെ നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് വന്നിട്ടുണ്ട്. വിഡ്രോ ചെയ്ത ഉടനെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ വളരെയധികം ജെനുവിൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ, കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് വരണമെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് കാര്യം ചെയ്യുക. നിങ്ങൾക്കും കൃത്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും പേയ്മെൻറ്റ് കാര്യം 100% നമുക്ക് പേയ്മെൻറ്റ് കാര്യം കിട്ടും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ഒരു ടൂർണമെൻറ്റ്സ് മാത്രം യൂസ് ചെയ്യുക, അതിൽ കിട്ടുന്ന പേയ്മെൻറ്റ് വെച്ച് മാത്രം എന്ത് ചെയ്യുക, ചലഞ്ചസിലേക്ക് പോവുക. ചലഞ്ചസിൽ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പൂള് വേണമെങ്കിൽ അതിൽ 1 രൂപ വെച്ചൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും. സോ ആ ഒരു 1 രൂപയൊക്കെ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാനും പറ്റും. സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക, അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് കാര്യങ്ങൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്.
അപ്പോൾ ആ ഒരു പുതിയൊരു കാര്യം, ആ ഒരു പൂളിൻ്റെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താല്പര്യമുള്ളവർക്ക് പേയ്മെൻറ്റ് ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം, അതും സ്വന്തം റിസ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാതെ പേയ്മെൻറ്റ് ആഡ് ചെയ്യാതെ നോർമൽ ഗെയിംസ് അല്ലാതെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് കാര്യം ചെയ്താൽ മതി. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, ജസ്റ്റ് ട്രൈ ഗൈസ്. ഗൈസ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കാര്യം കിട്ടും. ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം എങ്ങോട്ടും ഒന്ന് വിഡ്രോ ചെയ്യാം. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ പോയി ചെക്ക് ചെയ്ത് നോക്കുക. യുണൈബിറ്റ് പൂൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പുതിയൊരു ഓപ്ഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം കിട്ടുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഒരു രൂപ വെച്ച് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ലാസ്റ്റ് നമ്മളൊരു 60 seconds ആ ഒരു ടൈം മാത്രം എന്ത് ചെയ്യുക, അത് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ കയറി അങ്ങ് ജോയിൻ ചെയ്യുക, മാക്സിമം യൂസ് ചെയ്യുക. നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം നമുക്ക് കിട്ടുന്നുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കുക, അല്ലെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ എന്തായാലും യൂസ്ഫുൾ ഇട്ടണോ. ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പോണം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കാം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോഴേ തന്നെ മറ്റു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.